ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കുക്കി ഉണ്ടാക്കാം. ഇതിനെ പറയുന്ന മെൽറ്റിംഗ് മോമെന്റ്സ്. നമ്മുടെ ലോക്കൽ ബേക്കറീസിലൊക്കെ ഇത് എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. കോൺഫ്ലെക്സ് വെച്ച്, ഈ ക്രഷ്ഡ് കോൺഫ്ലെക്സ് വെച്ച് കൂട്ടി എന്ന ഒരു ബിസ്ക്കറ്റാണ്. അധികം മധുരവും ഇല്ല, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ? എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഒരു കമൻറ്റ് കൂടെ ഇട്ട് എന്നെ അറിയിക്കുകയും ചെയ്യണം. മെൽറ്റിംഗ് മോമെന്റ്സ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായി കുറച്ച് ബട്ടർ എടുക്കാം. അതിലോട്ട് ഞാൻ കാസ്റ്റ് ഷുഗറാണ് ചേർക്കുന്നത്. ഇത് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്, അഥവാ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയാണെങ്കിലും ഉപയോഗിക്കാം. ഈ ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായി നമുക്കൊന്ന് വിസ്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബട്ടർ റൂം ടെമ്പറേച്ചറിലാണ്, അത് കാരണം തന്നെ സോഫ്റ്റ് ആണ്. ഇത് തണുത്ത പൊടി എടുക്കുകയാണെങ്കിൽ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിലോട്ട് ഇനി ഒരു മുട്ട ചേർക്കാം. മുട്ട ചേർത്ത് കഴിയുമ്പം ഇതിനെ മിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാകും. അടുത്തതായി ഇതിലോട്ട് നമുക്ക് കുറച്ച് മൈദ ചേർക്കാം, അതിൻ്റെ ഒപ്പം ബേക്കിംഗ് പൗഡർ, ഒരിഞ്ഞുള്ള ഉപ്പ്, ഫ്ലേവറിംഗിനും വാനില എസൻസ്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വീണ്ടും ഒരു സ്പൂൺ അല്ലെ സ്പാച്ചുല ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇത് വളരെ ഒരു സോഫ്റ്റ് ഡോ ആയിരിക്കും. നിങ്ങൾ കൈ വെച്ചൊന്ന് ട്രൈ ചെയ്യണം, ഉണ്ടോ ഉരുട്ടാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രം അതിലോട്ട് ഒന്നല്ല രണ്ട് സ്പൂൺ മൈദ കൂടെ ചേർക്കാം. ഈ പരുവത്തിലായിരിക്കും ഡോ ഇരിക്കുന്നത്. ഈ കുക്കീസ് കോട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് ക്രഷ്ഡ് കോൺഫ്ലെക്സ് വേണം. ഞാനിവിടെ നമ്മുടെ സാധാരണ കെലോഗ്സിൻ്റെ കോൺഫ്ലെക്സ് ആണ് എടുത്തേക്കുന്നത്. അതിനെ കൈ വെച്ചോ അല്ലേ ഒരു റോളിംഗ് പെൻ വെച്ചോ ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിനെ ചെറിയ ഉണ്ടകളാക്കി അത് ഈ കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്ത് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് ഗ്യാപ്പിട്ട് വെക്കണേ. എന്താണെന്ന് വെച്ചാൽ ഈ കുക്കീസ് ബേക്കായി വരുമ്പം വലുപ്പം വയ്ക്കും, അപ്പോൾ അതിനുള്ള ഒരു ഗ്യാപ്പ് വേണം. 170 ഡിഗ്രിയിൽ 15-20 മിനിറ്റോളം എടുക്കും ഇത്. ഇതിൻ്റെ അടി പതിയെ നല്ല ബ്രൗൺ ആയി വരും, മോള് സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ ഇത് തടക്കും തോറും ക്രിസ്പി ആയി വരും. അധികം മധുരവും ഇല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.